ഭഗവത്ഗീത അധ്യായം കർമ്മയോഗം അർജുനൻ പറഞ്ഞു ലോകരക്ഷകനായ ഹേ ഭഗവൻ കർമ്മയോഗത്തേക്കാൾ ജ്ഞാനയോഗമാണ് ശ്രേഷ്ഠമെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടായിരിക്കേ ഹിംസ മുതലായ ക്രൂരകർമ്മം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അർജുന തത്കിം കർമ്മണി മാം നിയോജയസി എല്ലാറ്റിലും വെച്ച് നല്ലതും ഒന്ന് ഞാൻ ചെയ്യേണ്ടതും മറ്റൊന്ന് ഇങ്ങനെ കൂട്ടിക്കലർത്തി പറഞ്ഞതുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് നിശ്ചയിക്കാൻ വയ്യാതായിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ നന്മയ്ക്ക് കാരണമായ രണ്ടിലൊന്ന് നിശ്ചയിച്ചു പറഞ്ഞു തന്നാലും േണേവ ബുദ്ധിം മോഹയം ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന ലോകസൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സ്ഥിതി പ്രജ്ഞയിൽ നിലകൊണ്ട് കൃതാർത്ഥരാകുവാൻ സാഖ്യന്മാർക്ക് ജ്ഞാനയോഗം തത്വം ബോധം സമ്പാദിക്കാനുള്ള അന്ധകരണ ശുദ്ധിക്കു പ്രയത്നിക്കുന്ന യോഗികൾക്ക് വേണ്ടി കർമ്മയോഗം എന്നിങ്ങനെ അധികാരികളുടെ ഭേദത്തിനനുസരിച്ച് രണ്ടു തരം യോഗത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം യോഗിനാതിരിക്കുന്നത് കൊണ്ട് മാത്രം കർമ്മരഹിതമായ ജ്ഞാനനിഷ്ഠ ഒരുവൻ ഉണ്ടാകുന്നില്ല അതുപോലെ സർവകർമ്മസന്യാസം കൊണ്ട് മാത്രം ആർക്കും സിദ്ധിയും ഉണ്ടാകുകയില്ല കമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷ ഒന്നും പ്രവർത്തിക്കാതെ കുറച്ച് സമയമെങ്കിലും ഇരിക്കാൻ ഒരുവണ്ണം സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമായ രാഗദ്വേഷാദി ദോഷങ്ങളെ കൊണ്ട് പരാധീനരായിട്ട് എല്ലാവരും എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കർമ്മേന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ ഓർത്തോർത്ത് ജീവിക്കുന്ന വിവേകശൂന്യനെ മിഥ്യാചാരൻ എന്ന് പറയുന്നു കർമ്മേന്ദ്രിയ സംയമ്യ ഇന്ദ്രിയാർത്ഥാൻ മിഥ്യചാര അല്ലയോ അർജുന വിവേകമുള്ള മനസ്സുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഫലാപേക്ഷയില്ലാതെ വിഹിതകർമ്മങ്ങൾ ചെയ്യുന്നവൻ എല്ലാവരിലും വെച്ച് വിശിഷ്ടനാകുന്നു മനസാ കർമ്മേന്ദ്രിയൈ ർജുന കർമ്മേന്ദ്രിയോഗ്യ വിശേഷ്യതേ നീ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അവശ്യം ചെയ്യുക തന്നെ വേണം എന്തെന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും എത്രയോ മേലെയാണ് കർമ്മം ചെയ്യുക എന്നത് മാത്രമല്ല കർമ്മം ചെയ്യാതിരുന്നാൽ നിന്റെ സം ശരീര സംരക്ഷണം പോലും സാധിക്കുകയില്ല കർമ്മ്യ കർമ്മ ശരീരയാത്ര കർമ്മ ഈശ്വരാർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന കർമ്മം മാത്രമാണ് ഈ ലോകത്തെ കർമ്മങ്ങളിൽ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ബന്ധ നിവൃത്തിക്ക് വേണ്ടി ഫലത്തിൽ ആസക്തി വയ്ക്കാതെ ഈശ്വരാരാധനമെന്ന നിലയിൽ നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ലോകോയം കർമ്മൗന്ദ മുക്തസംഗസമാചര ലോക പിതാമഹൻ പ്രജകളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ കൂടെയജ്ഞങ്ങളെയും സൃഷ്ടിച്ച് ആ പ്രജകളോട് ഇങ്ങനെ പറയുകയുണ്ടായി ഈ യജ്ഞമാണ് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണം ഇത് നിങ്ങൾക്ക് ഇഷ്ടസുഖാനുഭവങ്ങളെ തരുന്നതായി ഭവിക്കട്ടെ സഹയജ്ഞാ പ്രജാ സൃഷ്ടപ്രജാപതിഹി പ്രസവിഷ്യം കാമധു ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ പുലർത്തുക ആ ദേവന്മാർ നിങ്ങളെയും പുലർത്തട്ടെ അങ്ങനെ അന്യോന്യം പുലർത്തുന്ന നിങ്ങൾ അത്യുത്കൃഷ്ടമായ മോഷത്തിനധികാരികളായിത്തീരും ദേവാൻ ദേവാ ഭാവയന്തുവഹ പരസ്പരം പരമമാധ ഈ യജ്ഞങ്ങളെ കൊണ്ട് തൃപ്തരായ ദേവന്മാർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ സമൃദ്ധിയും യഥാവസരം വിതരണം ചെയ്യും അവർ തന്ന ഭോഗ്യപദാർത്ഥങ്ങളെ അതിലൊരു ഭാഗം അവർക്ക് സമർപ്പിക്കാതെ അനുഭവിക്കുന്നവർ ചോരന്മാരാകുന്നു ഇഷ്ടാൻ ഭോകാൻ ഹി വോ ദേവ ദാസ്യം യജ്ഞം ചെയ്ത് ദേവന്മാരുടെ വീതം കൊടുത്ത് തങ്ങൾക്കുള്ള ചെറുഭാഗം അനുഭവിച്ച് തൃപ്തരാകുന്ന സദാചാര സമ്പന്നന്മാർ എല്ലാ പാവങ്ങളിൽ നിന്നും മുക്തന്മാരായിത്തീരുന്നു കിട്ടിയതെല്ലാം സ്വന്തമായിട്ട് അനുഭവിക്കുന്ന പാവികൾ എന്നും ദുഃഖത്തെ തന്നെ അനുഭവിക്കുന്നു യജ്ഞി പാപ അന്നത്തിൽ നിന്ന ഉണ്ടാകുന്നു അന്നം മേഘത്തിൽ നിന്നും മേഘം യജ്ഞത്തിൽ നിന്നും യജ്ഞം കർമ്മത്തിൽ നിന്നും കർമ്മം വേദത്തിൽ നിന്നും വേദം ഈശ്വരങ്കിൽ നിന്നും ഉണ്ടായതാണ് അതുകൊണ്ട് ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന സർവജ്ഞാന ഭണ്ഡാകാരമായ ആ വേദം എന്നും യജ്ഞത്തെ ബോധിപ്പിച്ചാണ് നിലകൊള്ളുന്നത് സംഭവാദ് പർജന്യോ യജ്ഞ സർ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ക്ഷരസമോദ്ഭവം തസ്മാർ ബ്രഹ്മാ നിത്യം യജ്ഞി പ്രതിഷ്ഠിതം അല്ലയോ അർജുന അനാദിയായി ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചക്രത്തെ അനുസരിക്കാത്തവർ ചെയ്യുന്നതെല്ലാം പാപമാണ് അവൻ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി സ്വയം തൃപ്തനാകുന്നു അവൻ്റെ ജീവിതം നിഷ്ഫലവുമാകുന്നു ചക്രംയതീഹയാമോ സജീവതീ തന്നിൽ തന്നെ രമിച്ചും തന്നെ കൊണ്ടുതന്നെ തൃപ്തിപ്പെട്ടും തന്നിൽ തന്നെ സന്തോഷിച്ചും ഇരിക്കുന്ന ആ സ്ഥി സ്ഥിതപ്രജ്ഞന് കർത്തവ്യമായി ഒന്നും തന്നെയില്ല യസ്വാതിരേതൃപ്തം വിദ്യദേ ആ ബ്രഹ്മനിഷ്ഠൻ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്താലും ചെയ്യാതിരുന്നാലും അവന് ഒന്നും വരാനില്ല മറ്റുള്ള പ്രാണികളിൽ നിന്ന് അവനോ അവനിൽ നിന്ന് അവർക്കോ ചെയ്യേണ്ട ഫലം ഒന്നുമില്ല കൃതേന അതുകൊണ്ട് ഫലാപേക്ഷ വിട്ട എന്നും കർത്തവ്യകർമ്മം ചെയ്യുക തന്നെ വേണം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ചിത്തശുദ്ധിക്ക് തത് ചിത്തശുദ്ധി വഴിക്ക് തത്വനിഷ്ഠനാവാൻ സാധിക്കും തസ്മാസക്തസതം കാര്യം കർമ്മ സമാചര അസക്തോഹ്യാചരൻ കർമ്മ പരമാരുഷ ജനകൻ മുതലായ പണ്ടത്തെ ക്ഷത്രിയന്മാർ കർമ്മയോഗത്തെ അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമാണ് ചിത്തശുദ്ധിദ്വാര മുക്തിസമ്പാദിച്ചിട്ട് ഉള്ളത് അതുകൊണ്ട് ലോകക്ഷേമത്തെ ഓർത്തെങ്കിലും നീയും കർമ്മം ചെയ്യേണ്ടതാകുന്നു കർമ്മ ഹി സംസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാ വിശിഷ്ടന്മാർ എന്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിനെ നോക്കിക്കണ്ട് മറ്റുള്ളവർ അതേവിധം പ്രവർത്തിക്കുന്നു അവൻ പ്രമാണമായി ഏതൊന്ന് സ്വീകരിച്ചിട്ടുണ്ടോ അതുതന്നെയാണ് മറ്റുള്ളവർക്കും പ്രമാണമായിട്ടുള്ളത് ശ്രേഷ്ഠന സയത് പ്രമാണം അല്ലയോ പാർത്ഥ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ഒരു കർത്തവ്യവും ചെയ്യേണ്ടതായിട്ടില്ല എനിക്ക് കിട്ടാത്തതും കിട്ടേണ്ടതുമായി ഒന്നുമില്ല എങ്കിലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്തവ്യം ത്രിശുലോകേഷ്തം കർമ്മീ ആലസ്യം വിട്ട് ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഈ മനുഷ്യർ എല്ലാവിധത്തിലും മടിയന്മാരായി എൻ്റെ മാർഗത്തിൽ തന്നെ അനുഗമിക്കും ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ എന്നെ അനുസരിക്കുന്ന ലോകം നശിച്ചു പോകും കാരണം ഞാൻ നിമിത്ത മലസന്മാരായ അവരിൽ വർണ്ണ സൗകര്യം വരും അതുവഴിക്ക് അവർ ലോകനാശത്തിന് കാരണമായി വരും കർമ്മ സംഗരസ്യ അജ്ഞന്മാർ എങ്ങനെ ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നുവോ അതുപോലെ തന്നെ അവയെ ശരിക്കറിഞ്ഞ വിദ്വാൻമാർ പിഴച്ച വഴിയിലൂടെ പോകുന്ന ലോകത്തെ നേർവഴിക്ക് നയിക്കാൻ ആഗ്രഹിച്ച് ഫലനിര കർമ്മം ചെയ്യേണ്ടതാണ് സക്ത കർമ്മണ്യ വിദ്വാംസോ ഭാരത ലോക സംഗ്രഹം വകതിരിവില്ലാത്തത് കൊണ്ട് ഫലാസക്തിയോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ധാരണയ്ക്ക് കുഴപ്പമുണ്ടാകാതെ തത്വമറിയുന്നവൻ സാമർഥ്യത്തോടെ അവരുടെ കൂടെ പെരുമാറി സമാഹിതചിത്തനായി എല്ലാ കർമ്മങ്ങളും ചെയ്യണം ജനയേജ്ഞാനാം കർമ്മസംഗിനോഷയെ സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ പ്രകൃതിയുടെ കാര്യമായ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പല വിധത്തിലും വ്യാപരിക്കുമ്പോൾ ആത്മതത്വം അറിയാത്തവൻ ഞാനാണ് കർത്താവെന്ന് വിചാരിക്കുന്നു പ്രകൃതീക്രിയ ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മഞ്ഞതേ ഗുണകർമ്മങ്ങളെ വേർതിരിച്ചറിഞ്ഞ് വിഷയേന്ദ്രിയ സംബന്ധം കൊണ്ടുണ്ടാകുന്ന കർമ്മത്തിൽ ഒരുവിധത്തിലും ആത്മാവ് സംബന്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി തത്വജ്ഞാനി ഫലാസക്തനാകുന്നില്ല താഹോ ഗുണകർമ്മിഭ വിഭാഗയോ ഗുണാ സംജതേ പ്രകൃതിയുടെ കാര്യങ്ങളായ അഹങ്കാരാദികൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ താനാണ് ചെയ്യുന്നത് ഫലമനുഭവിക്കുന്നത് എന്ന് വിചാരിച്ച് അവയിൽ ഒട്ടി നിൽക്കുന്ന ജ്ഞാനികളായ മൂഢന്മാരെ അറിയുന്നവർ ഒരിക്കലും അമ്പരപ്പിക്കരുത് പ്രകൃതി വി കർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് അധ്യാത്മഭാവത്തോടുകൂടി ആശയും മമതവും മമതയും വിട്ട് വരുന്ന ക്ലേശത്തെ വക വയ്ക്കാതെ ചെയ്യേണ്ടത് ചെയ്യുക മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മ യുദ്ധജ്വര അസൂയവിട്ട് ശ്രദ്ധയോടുകൂടി എൻ്റെ ഈ അഭിപ്രായത്തെ നിത്യവും അനുസരിച്ച് പോരുന്ന മനുഷ്യർ പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങളുടെ കെട്ടിൽ നിന്ന് മുക്തന്മാരാകുന്നു നിത്യ നിത്യന്തിമാനവാഹ

സർവജ്ഞാനവിമൂഢാംസ്താൻ വിധിനഷ്ട എത്ര നല്ല ജ്ഞാനിയായാലും അല്പം പിഴച്ചാൽ ജന്മാന്തര ജന്മാന്തരവാസനയ്ക്കനുസരിച്ച് സ്വയം പ്രവർത്തിച്ചു പോകും ഇത് പ്രാണി സാധാരണമായ നിയമമാണ് ആ വാസനയെ നശിപ്പിക്കാനുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കാതെ അവയെ ഒതുക്കി പിടിച്ചതുകൊണ്ട് പ്രയോജന ഒന്നുമില്ല സദൃശം ഇന്ദ്രിയങ്ങൾ ഓരോന്നും അതതിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ രാഗവും ദ്വേഷവും താനേ ഉണ്ടാവും അവയെ സാധകനാവട്ടെ ജ്ഞാനിയാകട്ടെ ശത്രുക്കളെ പോലെ കരുതേണ്ടതാണ് അവയുടെ പിടിയിൽപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിക്കണം തയോർ നീ പരിപന്ധിനോ നന്നായി അനുഷ്ഠിക്കുന്ന പരധർമ്മത്തെക്കാളും ഗുണരഹിതമാണെങ്കിലും സ്വധർമ്മ ശ്രേഷ്ഠമാകുന്നു സ്വധർമ്മം ചെയ്ത് മരിച്ചു പോയാലും അത് നല്ലതിനെയാവും പരധർമ്മം അത്രയും ഭയങ്കരമാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭർജുനൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ ആരുടെ പ്രേരണ കൊണ്ടാണ് ബലാത്കാരേണ് ചെയ്യിക്കുന്നത് പോലെ ഈ മനുഷ്യർ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും പാപം ചെയ്യുന്നത് അർജുന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിശ്ചിവാഷ്ണേയ ബലാതിവ നിയോജിത ശ്രീ ഭഗവാൻ പറഞ്ഞു രജോഗുണത്തിൽ നിന്നുണ്ടായതും എത്ര വിഷയങ്ങൾ കിട്ടിയാലും മതി വരാത്തതും മഹാപാവം ചെയ്യിക്കുന്നതും ഈ ഈ കാമവും ക്രോധവും തന്നെയാണ് ഇത് നല്ലത് ചെയ്യാൻ അനുവദിക്കാത്ത ശത്രുവാണെന്ന് നീ അറിഞ്ഞാലും ശ്രീ ഭഗവാനുവാച കാമേഷക്രോധേഷ രജോ ഗുണസമോദ്ഭവ പുക തീനെയും അഴുക്ക കണ്ണാടിയെയും മുന്നീർക്കുടം ഗർഭസ്ഥ ശിശുവിനെയും മറയ്ക്കുന്നതുപോലെ ആ കാമവും ഈ ജ്ഞാനത്തെ മറയ്ക്കുന്നു ർഭാദമാവൃതം അർജുന തൃപ്തിപ്പെടാത്തടുത്താനാവാത്ത കത്തിക്കാളുന്ന തീ പോലെ ഇരിക്കുന്നതും ക്രോധം മുതലായ അനേകം രൂപങ്ങൾ ഇഷ്ടം പോലെ കൈക്കൊള്ളുന്നതും വിവേകിയുടെ നിത്യശത്രുവുമായ ഈ കാമം ജ്ഞാനത്തെ മറച്ച് മനുഷ്യനെ അതപ്പതിപ്പിക്കുന്നു ആവൃതം ജ്ഞാനമേനോ നിത്യവൈരിണ കൗന്ദേയ കൗന്ദേയാ ച ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയാണ് ആ കാമത്തിൻ്റെ ഇരിപ്പിടം ഇവയിലൂടെ ദേഹാദികളിലുള്ള ജ്ഞാനത്തെ മറച്ചുവച്ച് ഇതെല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു ണി മനോബുദ്ധി രസ്യാധിഷ്ഠാനമു ഏതേർ വിമോഹയാനമാവൃതദേഹിനം അല്ലയോ അർജുന ഈ കാമത്തിൻ്റെ ഇരിപ്പിടം മുൻപറഞ്ഞതാകയാൽ ഒന്നാമതായി നീ ഇന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്തുക അതിൽ പിന്നെ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ആ പാപിയായ കാമത്തെ നശിപ്പിക്കുക തസ്മാണാതോ നിയമ്യ പരദർശവാനം പ്രജഹിഹീനം ജ്ഞാനവിജ്ഞാനാശനം ദേഹാദികളെക്കാൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സും മനസ്സിനേക്കാൾ ബുദ്ധിയും ബുദ്ധിയേക്കാൾ ആത്മാവും ശ്രേഷ്ഠമാകുന്നു ഇന്ദ്രിയേഫ്യ പരം മനഃ പരതസ്തു സഹ ഇങ്ങനെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായ ആത്മാവിനെ അറിഞ്ഞ് വിവേകം കൊണ്ട് രൂപം മാറി സഞ്ചാരിക്കുന്നതും പിടികിട്ടാൻ ഞെരുക്കമുള്ളതുമായ ആ കാമമാകുന്ന ശത്രുവിനെ കാമെന്നു പറഞ്ഞാൽ വിഷയാഭിലാഷം ആ കാമമാകുന്ന ശത്രുവിനെ ഹേ മഹാബാഹു നീ പാടി നശിപ്പിച്ചാലും പരം ബുദ്ധ സംത്മാനമാത്മനാ जहिशत्रुं महाबाहो कामरूपं दुरासदम् इनि कर्मयोगमूनाम् अध्यायम् करिु इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मयोगो नाम तृतीयोऽध्यायः ॐ